രാഹുൽഗാന്ധിയുടെ ഓഫീസിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തത് പ്രതിഷേധക്കാർ പോയ ശേഷമെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഫോട്ടോഗ്രാഫറുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. കസേരയിൽ വാഴ വെച്ച ശേഷവും മഹാത്മാഗാന്ധിയുടെ ചിത്രം ചുമരിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ, ഇപ്പോൾ വരുന്ന ഈ ഒരു പോലീസ് റിപ്പോർട്ട് അത് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അറിയുന്നു. വാഴ കസേരയിൽ വെച്ചതിന് ശേഷവും ചുവരിൽ ഗാന്ധിജിയുടെ ചിത്രം ഉണ്ട് എന്നാണ് ഇതിൽ കാണുന്നത്. പക്ഷേ ഇത് പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം, ഇതിനുശേഷം അത് എസ് എഫ് ഐക്കാർ ഒരിക്കൽ ഇറങ്ങിപ്പോകുന്നു, വീണ്ടും അവരവിടെ കയറി വന്നു എന്നൊരു ആരോപണമാണ് അവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ആരോപണത്തിന് തടയിടാൻ ഈ ഒരു റിപ്പോർട്ടിനാവുമോ? കഴിഞ്ഞ 24-ലാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ എംപിയുടെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചത്. പിന്നാലെ ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം ചുവരിൽ നിന്ന് താഴെ വീണതും തകർത്തതും സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദമുണ്ടായി. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. വയനാട് ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്കും അന്വേഷണ സംഘത്തെ നയിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി ക്രൈംബ്രാഞ്ച് മേധാവിക്കും നൽകിയ റിപ്പോർട്ടുകളിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ ചിത്രം തകർത്തതിൽ, മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തതിൽ എസ് എഫ് ഐക്ക് പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ രണ്ട് റിപ്പോർട്ടുകളും ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുമുണ്ട്. ഈ പോലീസ് ഫോട്ടോഗ്രാഫർ, അതായത് അക്രമം കഴിഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർ പോയ ശേഷം 4 മണിക്ക് പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ചുവരിലും ഫയലുകൾ മേശപ്പുറത്തും ഇരിക്കുന്നത് വ്യക്തമാണ്. തുടർന്ന് ഈ പോലീസ് ഫോട്ടോഗ്രാഫർ താഴേക്ക് ഇറങ്ങുമ്പോൾ യു ഡി എഫ് പ്രവർത്തകർ മുകളിലേക്ക് കയറിപ്പോയി. വീണ്ടും 4:30 ഫോട്ടോഗ്രാഫർ മുകളിലെത്തി എടുത്ത ചിത്രങ്ങളിൽ ഓഫീസിൽ ആ സമയം യു ഡി എഫ് പ്രവർത്തകർ ഉള്ളതായും ഒരു ഫോട്ടോ ചില്ലുപൊട്ടി താഴെ കിടക്കുന്നതായും കാണാം. 4 മണിക്ക് ചുവരിൽ കണ്ട ഗാന്ധി ചിത്രം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വ്യക്തമാകുന്നു. ഫയലുകൾ വലിച്ചു വാരിയിട്ടിരുന്നു എന്നുള്ളതും ആ ഫോട്ടോഗ്രാഫിൽ കാണാൻ കഴിയും. എസ് എഫ് ഐ പ്രവർത്തകർ പോയതിനു ശേഷവും യു ഡി എഫ് പ്രവർത്തകർ ഓഫീസിൽ എത്തിയതിനു ശേഷവുമാണ് ഗാന്ധിജിയുടെ ഫോട്ടോ തകർന്നതും ഫയലുകൾ വാരി വലിച്ചിട്ടുമെന്ന് എന്നും ചിത്രങ്ങളിൽ വ്യക്തമാണെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഏറെ വിവാദമായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എസ് എഫ് ഐക്കും എസ് എഫ് ഐയെ സംബന്ധിച്ചും അതേപോലെ സിക്കിമിനെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആ റിപ്പോർട്ട് ആശ്വാസകരമാണ്. നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തിരുന്നു. കൃത്യന ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ.